അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്ന പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരാം. ഈ റമദാൻ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും നോമ്പ് തുറക്കുന്ന സമയം, അവസാന നോമ്പ് മുറിക്കുന്ന സമയം ഉണ്ടല്ലോ, മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം, ആ സമയത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ സർവ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സർവ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. മഹാനായ സഹാബി ഇവിടെന്ന് പറഞ്ഞു തരിക. അപ്പൊ ഇൻഷാ അള്ളാഹ് നോമ്പ് പിടിച്ച് നോമ്പ് തുറന്നു അവസാനം മുറിക്കുന്ന മഗ്രിബിന്റെ സമയത്ത് ഇൻഷാ അള്ളാഹ് കഴിവിന്റെ പരമാവധി എല്ലാവരും ഈ ദുആ മറക്കാതെ പറയാൻ ശ്രമിക്കുക, പഠിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരെല്ലാവരും ഇൻഷാ അള്ളാഹ് ഒരു റമദാൻ സമ്മാനം എന്ന രീതിയിൽ എല്ലാവരും ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റമദാൻ നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്ന അവസാന സമയം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഈ ദുആ നിങ്ങൾ പറയണമെന്ന, കാരണം ഇത് ഏതെങ്കിലും ലാ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദ, ആരെങ്കിലും ഈ ദുആ പറഞ്ഞ് അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന്. فانه لا يغفر ذنب العظيم الا العظيم ذكر ان شاء الله يرنا പറഞ്ഞു ഈ ദിക്റു പറഞ്ഞിട്ട് വേണം മുമ്പ് തുടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം പറഞ്ഞാൽ യാ അലീമു യാ അലീമു യാ അലീമു അന്ത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിർ ذنب العظيم فانه لا يغفر ذنب العظيم الا العظيم ഈ ദിക്റു ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അവന്റെ ഉമ്മ ആ സമയത്ത് പ്രസവിച്ചതുപോലെ അള്ളാഹു അവനെ മാറ്റിക്കൊടുക്കുന്നു. മഹാനായ നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. ഒരു മറയുണ്ടാകില്ല അള്ളാഹുവുമായിട്ട് ആ സമയത്ത് ഇൻഷാഅള്ളാഹ് നമ്മളെയൊക്കെ ദുആകൾ ചെയ്യുക. ആ ദുആ ചെയ്യുന്ന സമയത്ത് ഇൻഷാഅള്ളാഹ് നമ്മളെ ഈ ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നമ്മുടെയൊക്കെ സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ വേദനയോടുകൂടി അള്ളാഹു പ്രവാസികളൊക്കെ വല്ലാത്ത പ്രയാസത്തില് എന്ത് ചെയ്യണമെന്ന് എന്ത് പറഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കണം. വല്ലാത്ത ഭീതിയിലാണ് ആ പാപങ്ങൾ. നമ്മുടെയൊക്കെ ദുആകളിൽ ആ പാപങ്ങളെ ഉൾപ്പെടുത്തണം. അവരൊക്കെ ചെയ്യുന്ന അവരൊക്കെയാണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ കോളേജുകളും നമുക്കെല്ലാ കാര്യങ്ങൾക്കും. എന്തിന് ചോദിച്ചാലും അഹമ്മദില്ല, അവർ നമ്മളെ സഹായിച്ചവരാണ്. അപ്പൊ ആ പാപങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം.